ഇന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് വളരെ സ്വാഗതാർഹമാണ്. ആദായനികുതി ഇളവ് വർഷങ്ങളോളം മാറ്റാത്ത ആദായനികുതിയുടെ ഘടന ഈ വർഷം ആദ്യമായിട്ടാണ് കുറേ വർഷത്തിന് ശേഷം മാറ്റം വരുത്തിയത്. അതിന് ഉപരിയായി ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ഈ ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏകദേശം 33% വർധനവാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ റോഡ് വികസനത്തിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 5-8 വർഷമായി പ്രവർത്തിച്ചു വരുന്നത്. ഏകദേശം രാജ്യം മുഴുവനും വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു റോഡ് നെറ്റ്വർക്കാണ് ഇവിടെ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ മാത്രമാണ് ഇതിൻ്റെ വികസനം ഈ നമ്മുടെ നാഷണൽ ഹൈവേ വികസിക്കാതെ വന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ പ്രഖ്യാപിച്ച റോഡ് വികസനം ഈ ഒരു ബജറ്റിൽ പണം അനുവദിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ റോഡ് വികസനം വളരെയധികം നന്നായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ഏകദേശം 75,000 കോടി നമ്മുടെ തുരുമുഖ വികസനത്തിന് വേണ്ടിയും മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു പല അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഊന്നൽ നൽകിക്കൊണ്ട് ആണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്.